നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നിരന്തരമായി ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്തുന്ന ചൈനയ്ക്ക് ശക്തമായ താക്കീത് ഇന്ത്യ ഒരു തവണ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിദേശകാര്യ വക്താവും ശക്തമായ ഭാഷയിലാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാലിപ്പോൾ ഇന്ത്യക്ക് കൃത്യമായൊരു മറുപടി അത് അമേരിക്കയും നൽകുകയാണ്. അരുണാചൽ പ്രദേശിൻ്റെ മേലുള്ള അവകാശവാദങ്ങളാണ് പലപ്പോഴായി ചൈന ഉയർത്തുന്നതെങ്കിൽ ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമാണതെന്നും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് അമേരിക്ക. യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്നുള്ള അവകാശവാദങ്ങളെ ശക്തമായി അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എതിർക്കുന്നുവെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻസിപ്പൽ ഉപവക്താവായ ദിവേദാന്ത് പട്ടേൽ വ്യക്തമാക്കി. അരുണാചലിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് പലതരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നത്. അരുണാചലിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ ഭരണാധികാരികളുടെ സന്ദർശനമോ ഉന്നത ഉദ്യോഗസ്ഥരെത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചൈനയ്ക്ക് കുരുപൊട്ടുമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അരുണാചലിനെ ഇന്ത്യയുടെ ഭാഗമായി അമേരിക്ക എന്നും തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിലൊരു കടന്നുകയറ്റം നടത്താൻ ചൈന ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് പറഞ്ഞിരിക്കുന്നത്. അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ പ്രദേശമായി തന്നെയാണ് അമേരിക്ക അംഗീകരിക്കുന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖ മറികടന്ന് സൈന്യത്തെ ഉപയോഗിച്ചോ മറ്റ് രീതിയിലോ ഉള്ള നുഴഞ്ഞുകയറ്റങ്ങൾ നടത്തിയോ സ്ഥലം കൈയടക്കാനുള്ള നീക്കങ്ങൾ നടത്തിയോ മുന്നോട്ട് പോയാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഏകപക്ഷീയമായ രീതിയിൽ അവകാശവാദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ ശക്തമായി തന്നെ എതിർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ തന്നെ വളരെ വ്യക്തമായ പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. ചൈന ഇനിയൊരു കടന്നുകയറ്റം നടത്തിയാൽ ഇന്ത്യയ്ക്കൊപ്പം അമേരിക്കയും തോളോട് തോൾ ചേർന്നുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ്, ശക്തമായ താക്കീതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു യുദ്ധകാവളം മുഴക്കാനായി ഇന്ത്യക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഏത് തരത്തിലുള്ള പ്രകോപനം ഏത് നിമിഷമുണ്ടായിരുന്നാലും ശക്തമായ തിരിച്ചടി അത് സുസജ്ജമായിരിക്കുമെന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഈ മാസം ആദ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശ് സന്ദർശനം നടത്തിയത്. അതിന് പിന്നാലെയാണ് ചൈന ഇത്തരത്തിലുള്ള അവകാശവാദവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയത്. March 9 അതിർത്തി മേഖലയിൽ സൈനികരുടെ സഞ്ചാരം കൂടുതൽ എളുപ്പത്തിലാക്കാൻ, അത് ഉറപ്പുവരുത്താൻ വേണ്ടി അരുണാചലിൽ 13,000 ഉയരത്തിൽ നിർമ്മിച്ച സെലാ ടണൽ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ ഇങ്ങനെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൈന വാദമുയർത്തി. ഇന്ത്യയുടെ നീക്കത്തെ ശക്തമായി അപലപിച്ചു, അതിർത്തി തർക്കങ്ങൾ രൂക്ഷമാക്കുമെന്ന് ചൈന ആരോപിക്കുകയും ചെയ്തു. അനധികൃതമായി ഇന്ത്യ ഒപ്പം നിർത്തുന്ന അരുണാചൽ പ്രദേശ് എന്ന പ്രദേശത്തെ ചൈന അംഗീകരിക്കില്ല എന്നും അത് ചൈനയുടെ പ്രദേശമാണെന്നും സാഗ്നാൻ എന്ന് പേരിട്ടാണ് അരുണാചലിനെ ചൈനയിപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഈ മേഖല പൂർണ്ണമായും തങ്ങളുടേത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ചൈന വാദിക്കുന്നത്. പക്ഷേ ചൈനയുടെ ഈ അവകാശവാദത്തെ പരിപൂർണമായി തള്ളുകയാണ് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും. അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും മറ്റു സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് പോലെ തന്നെയായിരിക്കും ഇന്ത്യൻ നേതാക്കൾ ഇനിയും അവിടം സന്ദർശിക്കാൻ പോകുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. ഒരു കാരണവശാലും ഇനി ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരരുത് എന്നുള്ള താക്കീത് നൽകിയിട്ടുണ്ട്. ഇത്തരം സന്ദർശനങ്ങളെ, വികസന പദ്ധതികളെയും ചൈന പൂർണ്ണമായും എതിർക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യം തന്നെയാണ്, അതിൽ ഇടപെടേണ്ട ആവശ്യകത ചൈനയ്ക്കില്ല. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അനിഷേധ്യമായ ഭാഗമാണെന്ന് വിശേഷിപ്പിക്കുകയും പിന്നാലെ ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഭാഗമാണത്, ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും പറഞ്ഞത്. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെക്കുറിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വക്താവ് അസംബന്ധമായ അവകാശവാദങ്ങൾ ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് അന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അന്നും ഇന്നും എന്നും ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി അരുണാചൽ തുടരും. അതിലൊരു മാറ്റവും വരുത്താനായി കഴിയില്ല. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഇനി ഉന്നയിക്കരുത്. അങ്ങനെ ഉന്നയിച്ചതുകൊണ്ട് യാതൊരുവിധ സാധുതയും കൈവരാൻ പോകുന്നില്ല. വികസന പരിപാടികളുടെയും അടിസ്ഥാന വികസന പദ്ധതികളുടെയും പ്രയോജനം അരുണാചലിന് ഇനിയും തുടർന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെയും പലതവണ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ചൈന ഉയർത്തിയിരുന്നു, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, പലതരത്തിലുള്ള പേരുകൾ ഉൾപ്പെടുത്തിയിരുന്നു, ചൈന സ്വന്തമായി തന്നെ ഭൂപടം നിർമ്മിച്ചിരുന്നു. ഇങ്ങനെയുള്ള വാദങ്ങളെയൊക്കെ പരിപൂർണമായും ഇന്ത്യ തള്ളിക്കളയുകയാണ്. 825 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച, ഏത് കാലാവസ്ഥയിലും ഗതാഗതം സുഗമമാക്കാൻ കഴിയുന്ന ഈ പാതയുടെ വരവിനെയാണ് ചൈന പൂർണ്ണമായും എതിർക്കുന്നത്. അത് ഒരുപക്ഷേ നാളെ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ചൈനയ്ക്ക് മേൽ ശക്തമായ പ്രഹരം തീർക്കാൻ ഇന്ത്യയ്ക്ക് അത് ഉപയോഗപ്പെടുമെന്ന ഭയം തന്നെയായിരിക്കും അവരെ ഇങ്ങനെ ചൊടിപ്പിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം. നിലവിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ മാത്രമേ ഇപ്പോൾ ഇന്ത്യയുടെ നടപടി ഉപകരിക്കൂവെന്ന് ചൈന കൂടി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തുരങ്കം യഥാർത്ഥ നിയന്ത്രണ രേഖ വഴിയുള്ള സ്ഥലങ്ങളിലേക്ക് സൈനികരുടെയും ആയുധങ്ങളുടെയും മെച്ചപ്പെട്ട നീക്കത്തിന് വഴിയൊരുക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. തുടർന്ന് ചൈന നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യയുടെ നീക്കം അതിർത്തി പ്രശ്നം സങ്കീർണമാക്കുന്നുവെന്ന് പറയുകയും ചെയ്തു.
ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ടിബറ്റും ഇതുപോലെ തന്നെ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും അരുണാചൽ പ്രദേശിനെ ഇന്ത്യ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നുവെന്ന് പോലും ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവായ സീനിയർ കേണൽ ഷാങ് സിയോങ് പറഞ്ഞത്. അരുണാചൽ പ്രദേശിനെ തെക്കൻ ടിബറ്റ് എന്നാണ് ചൈന വിളിക്കുന്നത് പോലും. ഇന്ത്യൻ അധികൃതർ സംസ്ഥാനം സന്ദർശിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇതുപോലുള്ള പലതരത്തിലുള്ള മുടന്തൻ വർത്തമാനങ്ങളും എതിർപ്പും ഉന്നയിച്ചുകൊണ്ട് ചൈന രംഗത്ത് വരാറുള്ളതാണ്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്, മണിവാർത്ത.